അസ്സാം അലൈക്കും വാഹനത്തല്ലാഹി വബർകാത്തു ബിസ്മില്ലാഹിറമൻ റഹീം അലഹമുല്ല അസ്സലാത്തു വസ്സലാമു വല റസൂലില്ല വാലാ അലിഹി വ അസഹാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാസപാഠത്തിൽ നിന്നും നാം മനസ്സിലാക്കിയത് മലക്കുകളിൽ പ്രധാനിയായ ജിബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെക്കുറിച്ചാണ് മലക്കുകളെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടു പഠിച്ചു പല മലക്കുകളുടെ പേരുകളും നാം പഠിക്കുകയുണ്ടായി പ്രധാനപ്പെട്ട മലക്കായിരുന്നു ജിബിറീൽ അതുപോലെ തന്നെ മറ്റുള്ള മലക്കുകളായിരുന്നു മീക്കായിൽ ഇസ്രാഫീൽ മലക്കുൽ മൗത്ത് മുൻകർ നക്കീർ മാലിക്ക് റിൽവാൻ ഇത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അതുപോലെ തന്നെ ആ ജുബിറീലിനെക്കുറിച്ച് അള്ളാഹു സുബഹാനാവത്തല പ്രശംസിപ്പിച്ചതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ജബിരിയിലിന് അറുന്നൂറ് ചിറകുകളുണ്ട് എന്നും അതിൻ്റെ ഓരോ ചിറകുകളും ചക്രവാളത്തെ മറക്കാൻ മാത്രം വലിപ്പമുണ്ടായിരുന്നു എന്നും അ അള്ളാഹുവിൻ്റെ പ്രവാചകൻ രണ്ട് പ്രാവശ്യം ജിബ്രീലിനെ നേർക്ക് നേരെ കാണുകയും യഥാർത്ഥ രൂപത്തിൽ കാണുകയും ഒക്കെ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്ന് ഭൂമിയിൽ നിന്നും മറ്റൊന്ന് ഏഴാനാകാശത്ത് വെച്ചാണ് കണ്ടതു എന്നൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് പതിനേഴാമത്തെ പാഠമാണ് ഏഹാസുൽ ഖുർആൻ എന്നാണ് പാഠത്തിൻ്റെ പേര് എന്താണ് ഏഹ്ജാസുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് ഖുർആാനെക്കുറിച്ച് നമുക്കറിയാം അല്ലേ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ നാം മനസ്സിലാക്കിയിട്ടുണ്ട് തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനാവത്താലെ പ്രവാചകന്മാരെ അമ്പിയാക്കളെ ഭൂമിയിൽ നിയോഗിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ജനങ്ങൾക്ക് ഞാനൊരു പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ സത്യസന്ധത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു സുബ്ഹാൻ അവതല വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയുണ്ടായിട്ടുണ്ട് കാരണം കുറേ മനുഷ്യരാണ് അല്ലേ ഒരു സമൂഹത്തിൽ കുറേ ആളുകൾ അതിൽ നിന്നും ഒരാൾ പറയുകയാണെന്ത് ഞാനൊരു പ്രവാചകനാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ആളുകൾ ചോദിക്കും എന്താണ് അതിനുള്ള തെളിവെന്താണ് അല്ലേ എവിഡൻസ് ചോദിക്കും അത് അത് പ്രവാചകൻ മാത്രമല്ല ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മനുഷ്യരായ നമ്മളൊക്കെ ചോദിക്കും എന്താണ് അതിനുള്ള തെളിവ് അതേപോലെ തന്നെ ഞാനൊരു പ്രവാചകനാണ് എന്ന് പൊതുസമൂഹത്തിൽ ആ സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് ആളുകളെ പ്രബോധനം ചെയ്യുമ്പോൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിന് ഒരു തെളിവ് വേണം ഞാനൊരു പ്രവാചകനാണ് അത് പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാൻ അവത്തല പല രൂപത്തിലുമുള്ള ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ദൃഷ്ടാന്തങ്ങൾക്കാണ് ഈ സുവ്യക്ത ദൃഷ്ടാന്തങ്ങൾക്കാണ് മോഹജിസത്ത് എന്ന് പറയുക മോഹജിസത്ത് എന്ന് പറയുക അതായത് പ്രവാചകന്മാർക്ക് അള്ളാഹുനിൽ കൊടുക്കുന്ന ഒരു അടയാളമാണ് ഈ മൊഹജിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് തോന്നുന്ന തോന്നുന്ന സമയത്ത് അവർക്കത് ചെയ്യാൻ സാധിക്കുകയില്ല ഉദാഹരണമായി പറഞ്ഞാൽ മൂസ നബി അലൈ വലാത്തു വസ്സലാമിൻ്റെ ഒരു വടിയെക്കുറിച്ച് നമുക്കറിയാം അല്ലേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു വടി അത് സാധാരണ ഒരു വടിയാണ് അദ്ദേഹത്തിന് കുത്തിപ്പിടിച്ച് നടക്കാനും ആടുകൾക്ക് ഉയരത്തിലുള്ള ഇലകളൊക്കെ ത പറച്ച് അല്ലേ കൊമ്പൊക്കെ താഴ്ത്തി കൊടുക്കാനും ഒക്കെയുള്ള സാധാരണ കയ്യിലുള്ളൊരു വടി എന്നാൽ ആ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി അല്ലേ നോക്കൂ നിങ്ങൾ എന്നാൽ മൂസ നബി അലൈ സ്വലാത്തു വസ്സലാം ആ വടി പലപ്പോഴും നിലത്ത് വെക്കുന്നു ചാരി വെക്കുന്നു അല്ലേ ഇരിക്കുമ്പോൾ നിലത്ത് വെക്കുന്നു അപ്പോഴൊന്നും അത് പാമ്പായി മാറുന്നില്ല മറിച്ച് അള്ളാഹു എപ്പോഴാണോ അത് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ അള്ളാഹു എപ്പോഴാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് ഈ അടയാളത്തെ ഈ ദൃഷ്ടാന്തത്തെ പ്രവാചകന്മാർക്ക് അടയാളമായി വരുന്നത് മറ്റൊരു ദൃഷ്ടാന്തമായിരുന്നു മോശ നമ്പിക്കു തന്നെ തൻ്റെ കൈ കക്ഷത്ത് വെച്ചെടുത്താൽ പ്രകാശിക്കും എന്നാൽ അത് അല്ലാഹു സുബഹാനോതല സഹായിക്കുമ്പോൾ പറയുമ്പോൾ മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ അല്ലാത്ത സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കൈകൾ ഒരു പക്ഷേ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രവേശിക്കപ്പെടുമ്പോഴോ ഒന്നും എന്ത് ചെയ്യുന്നില്ല അത് പ്രകാശിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ദൃഷ്ടാന്തം അവർക്ക് മോ മോജിസത്തായി നൽകി മുഹമ്മദ് നബി സല്ലി സ്വലമുക്ക് ധാരാളം മുഹജി സത്തുകൾ അള്ളാഹു സുബഹാരണത്തിൽ നൽകിയിട്ടുണ്ട് ധാരാളക്കണക്കിന് പല സന്ദർഭങ്ങളിലുമൊക്കെ പലതും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകിയിട്ടുണ്ട് എന്നാൽ ലോകാവസാനം വരെയുള്ള പ്രവാചകനായതുകൊണ്ട് അന്ത്യപ്രവാചകനായതുകൊണ്ട് തന്നെ അള്ളാഹു മുഹമ്മദ് നബിക്ക് നൽകിയ മുഹാജിസത്തുകൾ ഏറ്റവും വലുതാണ് എന്ത് അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ടതുള്ളതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബഹാനാവത്തല മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്വല്ലമ്മക്ക് നൽകിയ ഒരു വലിയ വാജിസത്താണ് അള്ളാഹു നൽകിയതാണ് എല്ലാ കാലത്തും മനുഷ്യർക്ക് അതിൻ്റെ സത്യസന്ധത ബോധ്യമായി ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നാണ് കാരണം ഏതാനും ചില വർഷങ്ങൾ മാത്രമല്ല മറിച്ച് പ്രവാചകൻ സല്ലാഹു അലൈവിസ്വല്ലമ്മ നമ്മുടെ സമൂ നമ്മുടെ ഈ ലോകത്ത് വന്നു പോയിട്ട് ഇപ്പോൾ തന്നെ പതിനഞ്ചാം നൂറ്റാണ്ടായി പതിനാല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അല്ലേ പതിനാല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ഇനിയും ലോകാവസാനം വരെ എന്നാണ് ലോകാവസാനം നമുക്കറിയില്ല എന്നിരുന്നാലും എത്ര കാലമുണ്ടോ പ്രവാചകൻ സാഹിസല് തുടങ്ങിയത് മുതൽ ഇനി ലോക അവസാനിക്കുന്നത് വരേക്കുമുള്ള ഒരു അതിസത്തായിട്ട് വിശുദ്ധ ഖുർആൻ നിലനിൽക്കും ആ വിശുദ്ധ ഖുർആാനിൻ്റെ സവിശേഷതകളാണ് നാം പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഒന്നാമതായി അത് അള്ളാഹുവിൻ്റെ സംസാരമാണ് കലാമാണ് നേരത്തെ നമ്മൾ ചെറിയ 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 ക്ലാസ്സിലത് പഠിച്ചിട്ടുണ്ടാവും ഖുർആാനുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിലുള്ളതെല്ലാം എല്ലാ ചരാചരങ്ങളും എന്ത് ചരാചരങ്ങളാകട്ടെ ചെറുതും വലുതുമായ അല്ലേ കണ്ണിന് കാണുന്നതും കാണാത്തതും ഒക്കെയായ കോടിക്കണക്കിന് സൃഷ്ടി ജാലങ്ങളുണ്ട് ഈ പ്രപഞ്ച ഈ പ്രപഞ്ചത്തിൽ എന്നാൽ അതൊക്കെ സൃഷ്ടിയാണ് എല്ലാം സൃഷ്ടിയാണ് ആയിക്കോട്ടെ അതൊക്കെ അല്ലാഹു സൃഷ്ടിച്ചതാണ് എന്നാൽ ആ സൃഷ്ടാവിൻ്റെ സംസാരം വചനങ്ങൾ കലാമാണ് എന്ത് വിശുദ്ധ ഖുർആൻ ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലാത്തത് എന്താണ് വിശുദ്ധ ഖുർആാൻ മാത്രമാണ് അല്ലാത്തതെല്ലാം തന്നെ റബ്ബ് എല്ലാം സൃഷ്ടിച്ചതാണ് അതുകൊണ്ടാണ് ആ ഖുർആനിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ സംസാരം അള്ളാഹു സംസാരിക്കുന്നു നമ്മോട് അതുകൊണ്ട് അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് അതിനൊരുപാട് പുണ്യങ്ങളുണ്ട് രണ്ടാമത്തെ കാര്യം എന്താ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാംക്ക് മൊ നൽകിയതാണ് മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഈ കുർആൻ ഒരു മാറ്റത്തിരുത്തലുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടതാണ് ഒന്നും നടക്കില്ല അതിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല കഴിയില്ല അതോറപ്പാണ് മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ലക്ക് ഇറങ്ങിയ അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും വിശുദ്ധ ഖുർആനുള്ളത് അതിൽ നിന്നും എന്തെങ്കിലും എടുത്തു മാറ്റുവാനോ അതിൻ്റെ ആശയത്തിൽ തിരുത്തുവാനോ ഒന്നും തന്നെ ആർക്കും അധികാരമില്ല അത് കഴിയുമില്ല അതൊരിക്കലും കഴിയില്ല എന്നാണ് ഇനിയോ മറ്റൊന്നെന്താണ് നാലാമത്തെ എന്താണ് അത് പാരായണം ചെയ്താൽ തന്നെ പുണ്യമാണ് പാരായണം ചെയ്താൽ തന്നെ പുണ്യം എത്രയോ ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട് വലിയ വലിയ എഴുത്തുകാരും അറിയപ്പെടുന്ന വലിയ സാഹിത്യകാരന്മാരും ഒക്കെ എഴുതിയ പല പുസ്തകങ്ങളും ലേഖനങ്ങളുമൊക്കെ നമ്മുടെ രാജ്യത്തും പല നാട്ടിലുമൊക്കെ ഉണ്ട് അല്ലേ പക്ഷെ അതൊന്നും അതൊക്കെ മുഴുവൻ വായിച്ചാലും എത്ര ആവർത്തി വായിച്ചാലും എന്തില്ല ഒരു പുണ്യവുമില്ല അതേസമയം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് പുണ്യങ്ങളുണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നൊതുമ്പോഴേക്കും ഒരുപാട് പുണ്യങ്ങൾ ഒരു ഹറഫിന് പത്ത് വെച്ച് അള്ളാഹു സുബാന്തല പുണ്യം നൽകുന്നു നോക്കൂ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു അള്ളാഹുവിലേക്ക് അടുക്കുന്നു ഇതൊക്കെ ഖുർആാനിൻ്റെ വലിയ മഹത്വമാണ് ഈ ഖുർആാനിനെ സംരക്ഷിക്കുന്നതാര അള്ളാഹുവാണ് അതാണ് അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സംരക്ഷണം അള്ളാഹുവാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഗ്രന്ഥം ഏറ്റവും ചൊവ്വായ രൂപത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അതിലൊരു തെറ്റും ആർക്കും ചൂണ്ടിക്കാട്ടുവാൻ ഇതുവരെ സാധ്യമായിട്ടില്ല അതിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അല്ലേ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം നോക്കൂ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം അല്ലേ അയൽവാസികളെ ഉപദ്രവിക്കരുത് ചെറിയവരോട് ബഹു ചെറിയവരോട് കരുണ കാണിക്കണം വലിയവരെ ബഹുമാനിക്കണം അല്ലേ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കാൻ പാടില്ല വഞ്ചന പാടില്ല ചതി പാടില്ല അല്ലേ ഇങ്ങനെയുള്ള നന്മകൾ മാത്രമാണ് ഖുറാൻ ക്ഷണിക്കുന്നത് ഖുറാൻ പഠിപ്പിക്കുന്നത് അതാണ് ഖുർആൻ ഏറ്റവും നല്ല ഏറ്റവും നല്ല രീതിയിലേക്ക് ഏറ്റവും നല്ലതിലേക്കാണ് ഖുർആൻ ആ നമ്മെ ക്ഷണിക്കുന്നത് അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേറെയും കാര്യങ്ങളുണ്ട് ഏറ്റവും ചുരുങ്ങി നമ്മൾ മനസ്സിലാക്കി നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുകയാണെങ്കിൽ ഈ ഈ ആയത്തിന് അതായത് ഈ ഖുർആാനെ ലൗ അൻ ഖുർആനീം ഈ ഖുർആനി നാം ഒരു പർവ്വതത്തിൻ്റെ മേലാണ് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം വിനീതമാവുമായിരുന്നു നാം വിനീതമാവുക മാത്രമല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അത് പൊട്ടിപ്പിളരുമെന്നാണ് പൊട്ടി തകർന്നു പോകുമെന്നാണ് ഏ അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുകയാണ് കാരണം എന്താണെന്നറിയോ അതിൻ്റെ ഗാംഭീര്യമുള്ളത് കൊണ്ട് ഖുർആനിൻ്റെ ഗാംഭീര്യമുള്ളത് കൊണ്ട് അല്ലാതെ ഖുർആൻ പർവ്വതത്തിന് മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു ബോംബ് വെച്ചതുപോലെ പൊട്ടിത്തകരുന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് എന്താ ഈ ഖുർആാനിൻ്റെ ആശയം അതിൻ്റെ ഗാംഭീര്യം അള്ളാഹുവിൻ്റെ വചനം എന്ന നിലക്ക് ആ പർവ്വതമുണ്ടല്ലോ നമ്മേക്കാൾ ഉറച്ച നല്ല പിന്നെ എന്താ പറയുക ഉറപ്പുള്ള ആ പർവ്വതം പോലും അള്ളാഹുവിൻ്റെ വചനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വിനയാന്യതരായി തകർന്നു പോകുമെന്നാണ് പക്ഷെ മനുഷ്യൻ്റെ മനസ്സുകളൊന്നും എന്തു ചെയ്യുന്നില്ല തകർന്നു പോകുന്നില്ല എന്നല്ല പറയണത് ഇതൊക്കെ കേട്ടിട്ടും ആ വലിയ പാ പരു പാറക്കെട്ടിനേക്കാൾ ഉറച്ച മനസ്സുള്ള മനുഷ്യരുണ്ട് നമ്മൾ അതാണ് അല്ലാ പറയണത് അപ്പോൾ പർവ്വതങ്ങൾ അത് അള്ളാഹു പറ്റിയ ഭയത്തൽ പൊട്ടിപ്പിള്ളരുമായിരുന്നു മനുഷ്യർക്കൊരു ഉപദേശം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു എന്തു ചെയ്യാണ് അത് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെയോ ഈ കുർആാൻ വെല്ലുവിളിക്കുന്നു ഏതൊരു ഗ്രന്ഥത്തിനുമില്ലാത്തൊരു പ്രത്യേക വെല്ലുവിളി എന്താണ് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് മനുഷ്യരെ സന്മാർഗത്തിലേ നയിക്കാനാണ് അള്ളാഹു വിവേദഗ്രന്ഥം നൽകിയത് അല്ലേ ആ ഖുറാൻ വെല്ലുവിളിക്കുന്നുണ്ട് എന്താണ് അലിഫ്ലാമീം എന്താ അലിഫ്ലാമീം ഇതാകുന്നു ഗ്രന്ഥം അതിൽ സംശയമേ ഇല്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി വഴി കാണിക്കുന്നതാണ് ഇത് ഇത് ഖുർആാനെ കുറിച്ച് അള്ളാഹു സുബല്ലാ വിശുദ്ധ കുർആാനോട് പഠിപ്പിക്കുകയാണ് എന്നാൽ പലരും തന്നെ എന്ത് ചെയ്തു വിശുദ്ധ ഖുർആാൻ്റെ സത്യസന്ധതയും മുഹമ്മദ് നബി അലൈഹി സ്വലാമിയുടെ പ്രവാചകത്വവും എന്ത് ചെയ്തു അത് നിഷേധിച്ചു നബിയെ പറ്റി പല കളവുകളും ആളുകൾ പറഞ്ഞു നബി കള്ളനാണ് കവിയാണ് മാരണക്കാരനാണ് കള്ളവാദിയാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള പല ദുഷ്പ്രചരണങ്ങളും അവർ നടത്തി അവർ നടത്തി അതിന് വിശുദ്ധ ഖുർആാൻ മറുപടി നൽകിയെന്താ ഇന്നഹു ലു റസൂലും കരീം ഇന്നഹു കരീം ൂൻബിുംലീലൂൻ അപ്പം അള്ളാ മറുപടി കൊടുത്ത എന്താ ഇത് മാനിനായ ഒരു ദൂതൻ്റെ വാക്കു തന്നെയാകുന്നു ഇതിലൊരു ഇതൊരു കവിയുടെ വാക്കല്ല ഇതൊരു കവിയുടെ വാക്കല്ല പക്ഷെ നിങ്ങൾ കുറച്ചു മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ഒരു ജോത്സ്യൻ്റെ വാക്കുമല്ല നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ ഇതാരോടെ വാക്കാണ് ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വാക്കാണെന്നാ അള്ളാഹു പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ധാരാളം കവിതകളും സാഹിത്യകാരന്മാരും നിറഞ്ഞു നിന്നൊരു കാലത്താണ് അള്ളാഹു പ്രവാചകനെ മുഹമ്മദ് നബിയെ പ്രവാചകനായി നിയോഗിച്ചത് അറബി സാഹിത്യ തറവാട്ടിലെ പല കാരണവന്മാരും അതായത് കുറേശികൾ എന്ന് പറഞ്ഞാൽ സാഹിത്യ സമ്പുഷ്ട ഭാഷയുടെ ഉടമകളാണ് ആ കാലഘട്ടത്തിൽ അന്ന് അറിയപ്പെട്ടിരുന്ന അങ്ങനെയാണ് അള്ളാഹു അവരെ വെല്ലുവിളിച്ചു ഈ ഖുർആാൻ ഒരു മനുഷ്യൻ്റെ വാക്കാണ് നിങ്ങൾ ബാധിക്കുന്നുവെങ്കിൽ ഇതുപോലെ ഒരു ഖുർആാൻ തന്നെ നിങ്ങൾ കൊണ്ടുവരും കാരണം വലിയ സാഹിത്യകാരന്മാരുണ്ട് ആ സാഹിത്യകാരന്മാരോ ഖുറാൻ വെല്ലുവിളിച്ചത് എന്നാൽ അത്ര വലിയ ഇത് പ്രവാചകം ഒരു കള്ളവാദിയാണ് പ്രവാചം കെട്ടിണ്ടാക്കിയതെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അള്ളാഹുവിൽ നിന്നല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ എന്നാൽ നിങ്ങൾ അത്ര വലിയ കൊമ്പന്മാരാണെങ്കിൽ നിങ്ങൾ ഖുറാനിനെ പോലെ ഒന്ന് കൊണ്ടുവരും ആദ്യം വെല്ലുവിളിച്ചു ഖുർആൻ അല്ലേ പിന്നെയോ പത്ത് ആയത്ത് കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷേ അവർക്കൊന്നും കൊണ്ട് പത്ത് സുഹൃത്ത് കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ ആയത്തുകൾ കൊണ്ടുവരാൻ പറഞ്ഞു ഇതൊന്നും അവർ ഏറ്റെടുക്കാൻ സാധിച്ചില്ല അവർ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത് എന്താ ഖുറാൻ തന്നെ പറഞ്ഞത് നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്ക് ഈ ഖുറാൻ പോലൊന്ന് കൊണ്ടുവരുന്നതിനായി മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചു ചേർന്നാലും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് അവർ കൊണ്ടുവരാൻ കഴിയില്ല ആരൊക്കെ പിന്തുണ നൽകിയാലും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അള്ളാഹു സുബ്ഹാൻ അവതല വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിക്കുന്നു അപ്പോൾ ഇത് ഇതല്ലാഹുവിൻ്റെ കലാമായതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കലാമിനെ വെല്ലുവിളിച്ചാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നു പകരം കൊണ്ടുവരാൻ കഴിയില്ല അത് അന്ന് മാത്രമല്ല വെല്ലുവിളിയാണ് അല്ല ഇന്നും കുട്ടികളെ ഈ വെല്ലുവിളി എന്താണ് നിലനിൽക്കുകയാണ് ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിലും വലിയ വലിയ സാഹിത്യകാരന്മാരും കൊമ്പന്മാരും ഒക്കെ ഉള്ള കാലഘട്ടമാണല്ലോ എന്നാൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനെ നിഷേധിക്കുന്നവരോട് അള്ളാഹുവിൻ്റെ വെല്ലുവിളി തുടർന്നു കൊണ്ടിരിക്കുന്നു അവരോട് പത്ത് സുഹൃത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവസാനം ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു ഈ വെല്ലുവിളിയുടെ മുമ്പിൽ എല്ലാവരും അശക്തരായി ഇത് അള്ളാഹു അവതരിപ്പിച്ച അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് വിശുദ്ധ ഖുർആാൻ നോക്കൂ നിങ്ങൾ ഇന്നും ആ വെല്ലുവിളിയുണ്ട് ഇന്നും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒക്കെ തകർക്കാൻ വേണ്ടി പരിഹസിക്കാൻ വേണ്ടി പലരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലതും കെട്ടി പക്ഷേ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഒരു വചനമെങ്കിലും കൊണ്ടുവരുവാൻ അതുപോലെയുള്ള ഒരു വചനമെങ്കിലും കൊണ്ടുവരുവാൻ ആർക്കും സാധിച്ചിട്ടില്ല അത് സാധിക്കുകയുമില്ല കാരണം എന്താ ഈ ഖുർആാനിനെ ഏറ്റെടുത്തത് അള്ളാഹു സുബ്ഹാനാവത്താലെയാണ് അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് അത് ലോകാവസാനം വരെ നിലനിൽക്കും അതിലേക്ക് ഒന്ന് കടത്തി അതിനെ തകർക്കുവാനോ ആർക്കും സാധ്യമല്ല ഖുർആൻ പ്രിയപ്പെട്ട കുട്ടികളെ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത മാതൃക മാതൃ മാതൃരേഖയാണ് അതുകൊണ്ട് തന്നെ നാം ഖുർആാനിനെയാണ് നാം പിടികൂ നാം ജീവിതത്തിൽ നമ്മൾ അവലംബിക്കേണ്ടത് നമ്മൾ പിടി പിടിമുറുകി കഴിയേണ്ടത് ആ ഖുർആൻ നല്ല രൂപത്തിലേക്ക് നമ്മളെ വഴികാട്ടുന്നു ആ ഖുർആാനിലൂടെ സഞ്ചരിച്ചാൽ നാളെ സ്വർഗത്തിൽ നമുക്ക് എത്തിപ്പെടാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വാഹമത്തല്ല